ഹായ് ഫ്രണ്ട്സ്, ഞാൻ കസാക്ക് ബെൻചാലി. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മനോഹരമായിട്ട് സംസാരിക്കാൻ സഹായിക്കുന്ന 7 പ്രധാന ടിപ്പുകളെ കുറിച്ചാണ്. നമുക്കറിയാം, പലർക്കും സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട്, നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട ആളുകളോട്, കുടുംബത്തിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നവും നമുക്ക് നേരിടാറില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സദസ്സിൽ നമ്മളോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തീർന്നു നമ്മുടെ എല്ലാം. ഏതെങ്കിലും സ്റ്റേജിൽ സംസാരിക്കാൻ പറഞ്ഞാൽ, ഈവൻ കല്യാണത്തിന് ആങ്കറിങ്ങിനാണ് നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ തീർന്നു. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കാം, തീർന്നു. നമ്മുടെ എല്ലാ ആത്മവിശ്വാസം അതോടുകൂടെ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ഓഫീസിനകത്ത് നമ്മുടെ മന്ത്ലി നടക്കുന്ന റുട്ടീൻ മീറ്റിംഗിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എല്ലാ ആത്മവിശ്വാസവും ഇല്ലാതായി കഴിഞ്ഞു, അതങ്ങ് ഇല്ലാതാവുകയാണ്, തീരുകയാണ്. അതോടുകൂടി മനോഹരമായി സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കും നമ്മൾ, മനോഹരമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ആളായിരിക്കും. പക്ഷെ എത്ര കഴിവുണ്ടെങ്കിലും ശരി, എത്ര പറയാൻ കഴിവുണ്ടെങ്കിലും ശരി, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ എല്ലാ കഴിവുകളും ഇല്ലാതാവുകയാണ്. മനോഹരമായി സംസാരിക്കാൻ കഴിവുള്ള ആളാണെങ്കിലും നമ്മുടെ എല്ലാ കഴിവുകളും ഇല്ലാതെ നമ്മൾ ഒട്ടും സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേജ് ഫിയർ, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ സഹായിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള 7 ടെക്നിക്കുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു വേദിയിൽ വിളിക്കപ്പെടുക. ഇതൊരു പ്രസംഗത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പ്രസംഗം മാത്രമല്ല സംസാരം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ സ്വാഗതം പറയാൻ കഴിയുക, ആശംസ അർപ്പിക്കാൻ കഴിയുക, അതല്ലെങ്കിൽ നന്ദി പറയാൻ കഴിയുക, ഇങ്ങനെയൊക്കെ അവസരങ്ങൾ നമുക്ക് ഉണ്ടാകാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ചർച്ച നടക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്തെങ്കിലും കാര്യം പറയാൻ കഴിയുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ, ഭയത്തിൻ്റെ പേരിൽ ഒരുപാട് അവസരങ്ങൾ ഇല്ലാതാക്കുകയും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ലൈഫിൽ ഞാനിത് അനുഭവിക്കുകയും എൻ്റെ ജീവിതത്തിൽ ഇത്തരം അവസരങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്ത ഒരാളായിരുന്നു ഞാനും. അതിനെ ഞാനും എങ്ങനെയാണ് അതിജീവിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ, നമ്മൾ എന്ത് കാര്യം സംസാരിക്കാൻ പോവുകയാണെങ്കിൽ അതിനു മുൻപ് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ദീർഘശ്വാസം ഉള്ളിലേക്ക് നിങ്ങൾ എടുക്കണം. സ്വാഭാവികമായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ഭയപ്പെടുകയും ഫ്രസ്ട്രേറ്റഡ് ആകുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓക്സിജൻ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മുടെ ബോഡി അമിതമായിട്ട് ദീർഘനിശ്വാസം ധാരാളമായിട്ട് എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബോഡിക്ക് ആ സമയത്ത് ധാരാളം ഓക്സിജൻ ആവശ്യമുണ്ട്. അങ്ങനെ ഓക്സിജൻ എടുക്കുമ്പോഴാണ് നമ്മുടെ ബോഡി നോർമൽ ആകുള്ളൂ. അപ്പോൾ ബോധപൂർവം തന്നെ നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ശരി, നന്നായിട്ട് ദീർഘശ്വാസം 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കുറച്ച് സമയം, മാക്സിമം സമയം ഹോൾഡ് ചെയ്ത് പിടിച്ച് അതിനെ താഴേക്ക് നിങ്ങൾക്ക് ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് മുതൽ നിങ്ങൾക്ക് ഈ ഒരു ഭയമുള്ള ഒരാളാണെങ്കിൽ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ മനസ്സിനകത്ത് സൃഷ്ടിക്കുക. ഈ ധാരണ എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ നിങ്ങളോട് ഈ സംസാരിക്കാൻ പോകുന്നത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടല്ല എൻ്റെ വീഡിയോ ചെയ്യാറുള്ളത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണോ അതിനെക്കുറിച്ച് ജനറൽ ആയിട്ടൊരു ധാരണ മനസ്സ് സൃഷ്ടിക്കും. സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഞാൻ ഓർത്ത് വെക്കാറില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാറില്ല. അങ്ങനെ ശ്രമിക്കുകയും മനഃപ്പാഠം പറയാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയപ്പെടുമോ, അത് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അത് മിസ്സായി പോകുമോ എന്നുള്ള ഭയം കാരണം നമ്മൾ കൂടുതൽ ആങ്ഷ്യസ് ആയി പോകാനും ആങ്സൈറ്റി കൂടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ നയിക്കും. അതിനുവേണ്ടി നിങ്ങൾ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഒരിക്കലും തന്നെ ഓർത്ത് വെക്കാൻ ശ്രമിക്കരുത്, ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. മറിച്ച് ജനറൽ ആയിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ കാര്യം ക്യാമറക്ക് മുമ്പിൽ സംസാരിക്കുമ്പോൾ 7 കാര്യങ്ങൾ നിങ്ങളോട് പറയുക. ആ 7 കാര്യത്തിൻ്റെ ഹെഡ്ലൈൻ എനിക്കറിയാം, ബാക്കിയുള്ളതെല്ലാം ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നിലേക്ക് വരും. സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കേണ്ട. ജനറൽ ആയിട്ട് നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് മാത്രം മതി. കൂടുതലായിട്ട് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഒരിക്കലും തന്നെ നിങ്ങൾ ചിന്തിക്കാനോ ആ തരത്തിൽ ധാരണ ഉണ്ടാക്കാനോ ശ്രമിക്കരുത്. അത് കൂടുതൽ നമ്മളിലുള്ള പേടിയെ വർദ്ധിപ്പിക്കാൻ അത് സഹായകരമാകും, അല്ലെങ്കിൽ അത് കാരണമാകും. 3rd കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ നാച്ചുറലായിട്ട് ശ്വാസം എടുത്ത് നിങ്ങൾ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ മനോഹരമായിട്ട് സംസാരിക്കുന്നതായിട്ടും നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകളത് ആസ്വദിച്ച് കേൾക്കുന്നതായിട്ടും നിങ്ങളൊരു 30 സെക്കൻഡ് എങ്കിലും ഒന്ന് കണ്ണടച്ചിട്ടോ അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒരു വിഷ്വലൈസേഷൻ നടത്തുക. അത് വളരെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് നൽകുന്നതിന്
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ പറഞ്ഞ കാര്യം. ഒരു 30 സെക്കൻഡ് മതി, ധാരാളം സമയം നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട. ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഇത് ഡെലിവർ ചെയ്യുന്നു, ആളുകൾ അത് ആസ്വദിക്കുന്നു, ഇത്രയും മതി, കൂടുതലൊന്നും വേണ്ട. നാലാമത്തെ കാര്യം, നാച്ചുറലായിട്ട് നിങ്ങളായിട്ട് നിങ്ങളായിട്ട് ഡെലിവർ ചെയ്യുക. നിങ്ങൾക്ക് മനോഹരമായ ഒരു പ്രാസംഗികനാകണമെങ്കിൽ ഏതെങ്കിലും മികച്ചൊരു പ്രാസംഗികനെയൊക്കെ നിങ്ങൾക്ക് മാതൃകയാക്കാം. പക്ഷെ സ്റ്റേജ് ഫിയർ മറികടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരാളെയും കോപ്പി ചെയ്യാൻ ശ്രമിക്കേണ്ട. സ്റ്റേജ് ഫിയർ ഒക്കെ മറികടന്നതിന് ശേഷം നിങ്ങൾ കോപ്പിയിലേക്ക് മതി. അപ്പൊ അതുകൊണ്ട് നാച്ചുറലായിട്ട് നിങ്ങളായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ പുലർത്തിക്കൊണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ പോരായ്മയുണ്ടോ, ഡോണ്ട് വറി, നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, മനോഹരമായിട്ട് സംസാരിക്കാം. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കുക, സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഭയം, അതിന്റെ ആയുസ് എന്ന് പറയുന്നത് 30 മുതൽ 45 സെക്കൻഡ് വരെയാണ്. സ്റ്റേജ് ഫിയർ, രംഗഭീതി എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ആ ഒരു അപകടം പിടിച്ച സാധനത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 30 മുതൽ 45 സെക്കൻഡ് വരെ മാത്രമേ നമ്മൾ ജീവിക്കാൻ അതിന് കഴിയൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ അതിന് പുറത്ത് കിടക്കും. ഈ ഒരു 45 സെക്കൻഡ് വരെ പരമാവധി ആയുസ്സുള്ള ഒരു ഭയത്തെയാണോ നിങ്ങൾ ജീവിതകാലം മുഴുവനും ഭയപ്പെടുന്നത്? സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നതിന്റെ ആയുസ് 30 മുതൽ 45 സെക്കൻഡ് വരെയുള്ളൂ. അത് മനസ്സിലാക്കുക. ആ 45 സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭയത്തിന് പുറത്ത് കിടന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് നിങ്ങളായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. സ്റ്റേജിൽ കയറി നിന്ന് പതുക്കെ തുടങ്ങുക. എല്ലാം കൂടെ നിങ്ങൾ പറയാൻ ശ്രമിക്കേണ്ട. വേദിയിലുള്ളവർ അഡ്രസ്സ് ചെയ്യുക. സാവധാനം തുടങ്ങുമ്പോഴേക്കും ഒരു 30 മുതൽ 45 സെക്കൻഡ് വരെ കഴിഞ്ഞു പോകും. അതോടുകൂടെ നിങ്ങൾ ഫ്രീ ആകും, നിങ്ങൾ സ്വതന്ത്രനാകും, നിങ്ങൾ റിലാക്സ്ഡ് ആകും. ആ റിലാക്സേഷൻ തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റേജ് ഫിയറിനെ മറികടക്കാൻ സാധിക്കുക. പിന്നെ സംസാരിക്കുന്ന സമയത്ത് ഐ കോണ്ടാക്ട്, എല്ലാവരും ഒന്ന് ഇങ്ങനെ നോക്കുക. നിങ്ങൾ 10 പേരോടാണ് സംസാരിക്കുന്നതെങ്കിൽ 10 പേരുടെ കണ്ണിലേക്കും മുഖത്തേക്കും ഒന്ന് നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. കാരണം അത് അവരുമായിട്ടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടാക്കാൻ അത് വലിയ തോതിൽ സഹായിക്കും. ഐ കോണ്ടാക്ട് മനോഹരമായിട്ട് നിങ്ങൾ പുലർത്തണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനോഹരമായി സംസാരിക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന 6-ാമത്തതായിട്ട് പറയാൻ പോകുന്നത്, സംഭാഷണത്തിൽ ഒരേ മോഡുലേഷനിൽ തന്നെ ഒരിക്കലും തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകരുത്. ഇപ്പൊ നിങ്ങളൊരു പാട്ട് നോക്കൂ, ഒരേ താളത്തിൽ ആരോഹണവുമില്ല അവരോഹണവും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ആ സംസാരം ബോറടിക്കാൻ തുടങ്ങും. ഞാൻ തന്നെ പറയുന്നത് ഇങ്ങനെ ഒരേ പാറ്റേണിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. പറയുന്നതിനനുസരിച്ച് ആരോഹണ അവരോഹണ ക്രമത്തിനനുസരിച്ച് മോഡുലേഷൻ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഈ ഒരു സംസാരം കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനൊരു മോഡുലേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആവശ്യമുള്ളിടത്ത് നീട്ടിയും കുറുക്കിയും, അനാവശ്യമായിട്ടല്ല, ആവശ്യമുള്ളിടത്ത് കൃത്യമായിട്ടൊരു മോഡുലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രസംഗത്തെ മനോഹരമാക്കാൻ ശ്രമിക്കുക. അവസാനത്തെ 7-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഏതൊരു പ്രസംഗവും അല്ലെങ്കിൽ ഏതൊരു സ്പീച്ചും ഏതൊരു സംസാരവും അവസാനിപ്പിക്കേണ്ടത് എന്തെങ്കിലും പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് പോകുകയല്ല, മറിച്ച് ഒന്ന് സംഗ്രഹിക്കുക. ഒരുപാട് സംഗ്രഹിച്ച് നിങ്ങൾ 5 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം പിന്നെ 3 മിനിറ്റ് സംഗ്രഹിക്കാൻ എടുക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞതിന്റെ ആകത്തുക എന്താണോ അതിനൊരു 30 സെക്കൻഡിലേക്ക്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നേരിടേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇത്രയുമാണ്, ഒരു 30 സെക്കൻഡിലേക്ക് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, അതിനെ സംഗ്രഹിക്കുക, എന്നിട്ട് എല്ലാവരോടും നന്ദി പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. കൂടുതൽ ടെൻഷൻ അടിക്കാൻ വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് മാറാൻ കഴിയും. അതിന് കഴിയട്ടെ. എനിക്ക് സാക് ബഞ്ചാലി എല്ലാവിധ ആശംസകളും.